അമേരിക്കയെ ഞെട്ടിച്ച് അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനം കാബൂളിലെ വിമാനത്താവളത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ഇരട്ട സ്ഫോടനങ്ങളിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ 13 പേർ US സേനാ വിഭാഗമായ മറീൻ കോറിൽ ഉൾപ്പെട്ടവരായിരുന്നു. ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെയാണ് US റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാരണം US സംബന്ധിച്ച് അത്രയ്ക്ക് നിർണായകമാണ് സുശക്തമായ മറീൻ കോർ. ഡെവിൾ ഡോഗ്സ്, ലെതർ നെക്സ്, ജാർഹെഡ്സ് തുടങ്ങിയ വിളിപ്പേരുകളിലും ഇവർ അറിയപ്പെടുന്നു. ഇവരുടെ ആക്രമണോത്സുകത സൂചിപ്പിക്കുന്ന ഡെവിൾ ഡോഗ്സ് എന്ന പേര് ഇവർക്ക് ആദ്യം നൽകിയത് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് പ്രതിയോഗികളായ ജർമ്മൻ സേനയാണ്. ഈ പേര് പിന്നീട് മറീനുകൾ ഹൃദയത്തിലേറ്റി. US നാവികസേനയുടെ ഭാഗമായ മറീനുകൾ കരയിലും വെള്ളത്തിലും ഒരുപോലെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള കമാൻഡോ വിഭാഗമാണ്. 250 വർഷത്തോളം പഴക്കമുള്ള സേനാ വിഭാഗമാണ് ഇവർ. അമേരിക്ക നടത്തിയിട്ടുള്ള മിക്ക യുദ്ധങ്ങളിലും മറീൻ അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ പലതിലും ആദ്യ ആക്രമണങ്ങൾ നടത്തുന്നതും മറീനുകളാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പസഫിക് മേഖലയിലെ ദ്വീപുകൾ കേന്ദ്രീകരിച്ചുള്ള US വിജയകരമായ ആക്രമണങ്ങളുടെ നെടുന്തൂൺ മറീനുകളായിരുന്നു. ലോകമെമ്പാടും യുദ്ധം ചെയ്ത് പരിചയമുള്ള ഇവരെ തടയിടാനാകാത്ത സൈന്യമെന്നാണ് ലോക സൈനികരംഗം വിളിക്കുന്നത്. മണിക്കൂറുകളുടെ തയ്യാറെടുപ്പിൽ ലോകത്തെവിടെയും യുദ്ധം ചെയ്യാൻ തയ്യാറാകാനുള്ള ശേഷിയാണ് മറീനുകളുടെ ഏറ്റവും വലിയ സവിശേഷത. തണുത്ത ധ്രുവപ്രദേശവും കൊടുങ്കാടുകളും മരുഭൂമികളുമെല്ലാം ഇവർക്ക് ഒരുപോലെയാണ്. തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ അതിനൂതന പരിശീലനം നേടിയിട്ടുള്ള മറീൻ അംഗങ്ങളിൽ എല്ലാവരും തന്നെ ഷാർപ്പ് ഷൂട്ടർമാരുമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനുമായി US നടത്തിയ വേക്ക് ഐലൻഡ് യുദ്ധത്തിൽ മറീനുകളുടെ വിമാനങ്ങളും കപ്പലുകളുമെല്ലാം തകർന്നിട്ടും അവർ തോക്കുപയോഗിച്ച് പോരാട്ടം മുന്നോട്ട് നയിച്ചിരുന്നു. മറ്റുള്ള സേനാവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൗത്യങ്ങൾക്കിടെ സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കാനും ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേക പദവിയുള്ള ഒരു ഉന്നത കമാൻഡറുടെ കീഴിലാണ് മറീനുകൾ അണിനിരക്കുന്നത്. ഇപ്പോഴത്തെ കമാൻഡർ ജനറൽ ഡേവിഡ് H ബർഗറാണ്. ഫ്ലീറ്റ്, മറീൻ ഫോഴ്സ്, പസഫിക്, അറ്റ്ലാന്റിക് എന്നീ രണ്ട് സായുധ വിഭാഗങ്ങളും ലോജിസ്റ്റിക്സ്, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഉപവിഭാഗങ്ങളും അടങ്ങിയതാണ് മറീൻ കോർ വിഭാഗം. 1918 മുതൽ വനിതകളും മറീൻ കമാൻഡോ സംഘത്തിൽ ഉണ്ട്. എപ്പോഴും വിശ്വസ്തർ എന്നാണ് US മറീനുകളുടെ മുദ്രാവാക്യം. ഇവരുടെ സൈനിക ബാൻഡായ മറീൻ ബാൻഡ് US ഏറ്റവും പഴക്കമുള്ള സംഗീത സംഘടനയുമാണ്. എല്ലാ ദേശീയ ചടങ്ങുകളിലും വൈറ്റ് ഹൗസിൽ സംഗീത പരിപാടി നയിക്കാനുള്ള അവകാശം മറീനുകൾക്കാണെന്നുള്ളത് ഈ വിഭാഗത്തിന് US നൽകുന്ന അംഗീകാരത്തിൻ്റെ നേർസാക്ഷ്യമാണ്. ഔദ്യോഗിക ചടങ്ങുകൾക്ക് നേവി ബ്ലൂ യൂണിഫോം ആണെങ്കിലും പച്ച നിറമുള്ള കാമഫ്ലാഷാണ് ദൗത്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. 200,000 സജീവ സൈനികരും 40,000 റിസർവ് അംഗങ്ങളും സേനയുടെ ഭാഗമാണ്. 1304 എയർക്രാഫ്റ്റുകൾ ഇവർക്ക് മാത്രം സ്വന്തമായിട്ടുണ്ട്. 1805 ലിബിയയിലെ ട്രിപ്പോളിയിൽ കടൽക്കൊള്ളക്കാർ USS ഫിലാഡൽഫിയ എന്ന അമേരിക്കൻ കപ്പൽ പിടിച്ചെടുത്തു. ഇതിനെ മോചിപ്പിക്കാനായി 1000 കിലോമീറ്റർ മരുഭൂമി താണ്ടി നടത്തിയ ട്രിപ്പോളി പോരാട്ടമാണ് US മറീൻസിന്റെ ചരിത്രത്തിലെ ആദ്യ ശ്രദ്ധേയ ദൗത്യം. 1918 ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മൻ മെഷീൻ ഗണ്ണുകൾ തീമഴ പോലെ വെടിയുണ്ടകൾ വർഷിച്ച ഫ്രാൻസിലെ ഗോതമ്പ് പാടത്തിലൂടെ കടന്നുകയറി ബെല്ലാക്കാടുകൾ പിടിച്ചടക്കിയ സംഭവം ലോക ശ്രദ്ധ നേടിയിരുന്നു. ഇവിടെ വച്ചാണ് ഡെവിൾ ഡോഗ്സ് എന്ന പേരും ഇവർക്ക് കിട്ടിയത്. രണ്ടാം ലോകയുദ്ധ സമയത്ത് ഓസ്ട്രേലിയയിലേക്ക് ജപ്പാൻ നടത്തിയ നാവിക മുന്നേറ്റം തടഞ്ഞ ഗാഡൽ കനാൽ പോരാട്ടം നടത്തിയതും മറീനുകളാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ജപ്പാനുമായുള്ള ഐവോജിമ യുദ്ധം ജയിക്കുന്നതിലും മറീനുകളുടെ ശ്രദ്ധേയമായ സംഭാവനകളുണ്ടായിരുന്നു. രണ്ടാം ഗൾഫ് യുദ്ധം നടന്ന 2004 ഇറാഖിലെ ഫലൂജയിൽ നടന്ന ഏറ്റവും രൂക്ഷമായ ഓപ്പറേഷൻ ഫാൻറ്റം ഫ്യൂറി മറീൻസിന്റെ മറ്റൊരു വിജയമായി മാറി. മുസ്തസ്, ഫണേഷ്യൻ മീഡിയ.